നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്ന വിഷയം നാഡീസംബന്ധ രോഗങ്ങളുടെ പുനരധിവാസ ചികിത്സയാണ്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായി PVS ഹോസ്പിറ്റലിലെ ന്യൂറോ റീഹാബിലിറ്റേഷൻ HOD ആയിട്ടുള്ള ഡോക്ടർ ബിജു രവീന്ദ്രനാണ്. ഡോക്ടർ നമസ്കാരം. ഇങ്ങനൊരു വിഭാഗം പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഒരു റീഹാബിലിറ്റേഷൻ വേണ്ടത് എന്നുള്ളത്. അതൊന്ന് പറയാമോ? ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ വേണ്ടത് പക്ഷാഘാതം വന്ന രോഗികൾ, പിന്നെ അപകടങ്ങൾ പറ്റിയിട്ടോ മറ്റെന്തെങ്കിലും കാരണവശാലോ സുഷുമ്നാ നാഡിക്കോ തലച്ചോറിനോ വിഷമം ഉണ്ടായ രോഗികൾ, അതുപോലെ ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ളവർക്കാണ് പ്രധാനമായിട്ടും ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ വേണ്ടത്. ഓക്കെ. ഇപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു ലൈഫ് തീർന്നു എന്നുള്ളൊരു രീതിയിൽ പലപ്പോഴും പലതും വിചാരിക്കാറുണ്ട്. പക്ഷേ അതിലൂടെ ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷനിലൂടെ ഒരുപാട് പേർക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റിയെന്ന് ഡോക്ടർ സംസാരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്ന് പറയുക, എത്രത്തോളം അങ്ങനെ ഈ ബ്രെയിൻ ഇഞ്ചുറിയൊക്കെ വന്നിട്ടുള്ളവർക്ക് ഈ ട്രീറ്റ്മെൻറ് ഹെൽപ്ഫുള്ളാണ്? ഇത് കൃത്യമായ ചികിത്സ ന്യൂറോ റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ആളുകൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു അപകടം പറ്റുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിലെ കുറേ കോശങ്ങൾ നശിച്ചു പോകും, അപകടത്തിൽ തന്നെ ഇഞ്ചേർഡ് ആവും. അതുകൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ ആളുകൾ വിഷമങ്ങൾ ഉണ്ടാകുന്നത്, അത് അബോധാവസ്ഥയിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ പൂർണ്ണമായോ തളർന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ഏകദേശം ഒരു 20% വരെ കോശങ്ങൾ മാത്രമേ നോർമലായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി 80% കോശങ്ങൾ റിസർവിലിരിക്കുകയാണ്. നമ്മൾ ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സയിലൂടെ ഈ റിസർവിലിരിക്കുന്ന കോശങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പടിപടിയായിട്ട് ഈ രോഗിക്ക് ആ ഫംഗ്ഷനിലോട്ട് നോർമൽ ലൈഫിലോട്ട് പടിപടിയായിട്ട് തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ ആ ഇത് അത് നമ്മുടെ ആ ചികിത്സയിലൂടെ ആ കോശങ്ങളെ റിസർവ് ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് പ്രധാനമായും നോക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് അതിനകത്ത് വരുന്നത്? മരുന്നുകളുണ്ടാവും, അതിലെ വിവിധ തരത്തിലുള്ള തെറാപ്പികൾ, ഫിസിയോതെറാപ്പി, ഓക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി മുതലായ തെറാപ്പികളുണ്ടാവും. ഓക്കെ. സാധാരണ ഇങ്ങനെയൊരു അസുഖം ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡോക്ടറുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ ഒരു ഹെൽപ്പും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്, അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിൽ വരുന്നുണ്ട്? നമ്മൾ ഈ ചികിത്സയ്ക്ക് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ഒരു സുഷുമ്നാഡി കേടുള്ള വിഷമുള്ള ഒരാളോ, അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി ആയിട്ടുള്ള ആളോ, അല്ലെങ്കിൽ സ്പൈനൽ പക്ഷാഘാതം വന്ന ആളോ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട മറ്റ് കോംപ്ലിക്കേഷൻ, കുറച്ച് നാൾ കിടക്കുമ്പോൾ വരുന്ന ബെഡ് സോർ പോലെയോ അല്ലെങ്കിൽ അതുപോലെ വരുന്ന കോംപ്ലിക്കേഷൻ വരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ റിക്കവറി താമസിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ വരാതെ നോക്കുക, പിന്നെ മാക്സിമം സ്പീഡിൽ റിക്കവറി ചെയ്യാൻ നോക്കുക. അതിന് PMR ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡോക്ടർ ഉണ്ടാവും, ഇത് റീഹാബിലിറ്റേഷൻ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സുമാരുണ്ടാവും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്മാരുണ്ടാവും, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്മാരുണ്ടാവും, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ്. പിന്നെ അതിനോട് ഈ റീഹാബിലിറ്റേഷൻ ടീം എന്ന് പറയുമ്പോൾ രോഗിയും രോഗിയുടെ കൂടെയുള്ള ബന്ധുക്കളും ഉണ്ടാവും, എല്ലാവരുടെയും കൂടെയുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു ഏകീകരിച്ചുള്ള ഒരു പ്രവർത്തനത്തിലാണ് രോഗി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. ഫാമിലി സപ്പോർട്ടും ഒക്കെ വളരെ പ്രധാനമാണ്. ഡോക്ടർ, പിന്നെ ജന്മന വൈകല്യമുള്ള കുട്ടികൾക്കും റീഹാബിലിറ്റേഷൻ ഉണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ ഏതൊരു കുട്ടികളാണ് ഡോക്ടറെടുത്ത് വരേണ്ടത്? ഈ സെർബൽ പാൾസി അതുപോലെയുള്ള ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൃത്യമായി ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഒരു പകുതിയോളം കുഞ്ഞുങ്ങൾക്ക്, 50% കുഞ്ഞുങ്ങൾക്ക് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് മാക്സിമം ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ്, മറ്റൊരു കാരണം നമുക്കൊക്കെ ഒരു പ്രായം വരെ പേരൻസിന് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ ഇപ്പം ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇത്തരം കുട്ടികൾക്ക് എന്തൊക്കെ തരം ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ? ഇതേപോലെ റീഹാബിലിറ്റേഷനുള്ള നേരത്തെ പറഞ്ഞ എല്ലാ ചികിത്സകളും, അതായത് മരുന്ന് വേണം, ചിലർക്ക് സർജറി വേണ്ടി വരും, കാരണം കണ്ടാക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ സർജറി വേണ്ടി വരും, അതേപോലെ തെറാപ്പി, ഫിസിയോതെറാപ്പിയും ഓക്കുപേഷണൽ തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും എല്ലാം വേണ്ടി വരും. ഈ ടീം അപ്രോച്ച് എല്ലാത്തിലും വേണം. ഓക്കെ. അപ്പം അതെങ്ങനെയാണ്, അതായത് ഒരു ഒരു കുട്ടികൾ, ഇപ്പോൾ ഒരു വൈകല്യമുള്ള ഒരു കുട്ടികൾക്ക് ഇവർക്ക് കണ്ടിന്യൂസ് അവർക്കൊരു ഹെൽപ്പ് വേണ്ടി വരുമല്ലോ, ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് റിക്കവർ ആവുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? കുഞ്ഞിനെ ഒരു അസുഖത്തിനും അതിൻ്റെ ആ ഗ്രാവിറ്റി കാഠിന്യത്തിന് വ്യത്യാസം ഉണ്ടാവും, കുഞ്ഞ് ആദ്യമായിട്ട് വരുന്ന പ്രായത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ കുഞ്ഞിന് ഇപ്പോൾ ഒരു തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയും തുടക്കത്തിലെ ചികിത്സ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നോർമൽ സ്കൂളിൽ വിടാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു 4-5 വയസ്സിനുള്ളിൽ കുട്ടിയെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അതിന് സ്പെഷ്യൽ സ്കൂളിന് വരെ നോർമൽ സ്കൂളിൽ പോകാം. അതുപോലെ പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല, നടക്കാൻ വയ്യാത്ത കുഞ്ഞാണെങ്കിൽ ഒരു 6-7 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭാരം കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെയുള്ള കുഞ്ഞിൻ്റെ റിക്കവറി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ അമ്മയുടെ കൈ പിടിച്ചെങ്കിലും കുഞ്ഞിന് നടക്കാനുള്ള ഒരു അവസ്ഥ നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ വീണ്ടും കുഞ്ഞിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമുക്ക് ഒരു കോളുണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? പേരെന്താ? മോഹനൻ. എവിടുന്നാ വിളിക്കുന്നത്? പറയൂ. എന്റെ കൈക്ക് ഈ വിരലിനൊക്കെ ഒരു മരം പോലെ വരുന്നുണ്ട്. ബസ്സിലൊക്കെ പിടിക്കപ്പെടുത്തി ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. 60 വയസ്സുണ്ട്.
അപ്പൊ ഞാനിവിടെ ഒരു ന്യൂറോ സർജനെ കാണിച്ചപ്പോഴത്തെ ഓക്സെറ്റോൺ ഡൈമോക്സ് മാക്സ് എന്ന് പറഞ്ഞ ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക കഴിച്ചപ്പോ ഇച്ചിരി ആശ്വാസമുണ്ട്. അത് ഗുളിക നിർത്തുമ്പോ വീണ്ടും ഉണ്ടാകുന്നത് അത് തന്നെ. അവരെല്ലാം വേറെ വല്ല മാർഗം സ്വീകരിക്കണോന്ന് ചോദിക്കാൻ. പ്രമേഹമുള്ള ആളാണോ? അല്ലല്ല. അല്ല, കഴുത്തിന് വേദനയുണ്ടോ? കഴുത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടോ? കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതായത് ഒന്ന് കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, ഡോക്ടർ പറഞ്ഞ മരുന്ന് തെറ്റാതെ കഴിക്കണം, അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ ഫിസിക്കൽ മെഡിസിനകത്ത് അതിനുള്ള ഉപകരണങ്ങളുണ്ട്, ചെറിയ ഉപകരണങ്ങളുണ്ട്, പെരുപ്പ് മാറ്റാനുള്ള ഉപകരണങ്ങളുണ്ട്. അപ്പം മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് ക്രമേണ പെരുപ്പ് കുറച്ചുകൊണ്ട് വരാനും മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റും. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോളുണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഭർത്താവിന്റെ അസുഖത്തിനെ കുറിച്ച് ഒന്ന് ചോദിക്കാനായിട്ടായിരുന്നു. ചോദിച്ചോളൂ ഡോക്ടർ. അദ്ദേഹത്തിന് GBS എന്ന് പറഞ്ഞ അസുഖം വന്നിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇഞ്ചക്ഷനും ചെയ്തു. 2 മാസം ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നുണ്ട്. എങ്കിലിപ്പം നടക്കുമ്പോൾ ഫുഡ് ഡ്രോപ്സിന്റെ പ്രശ്നമുണ്ട്. സീഡി നടക്കാനോ വേഗത്തിൽ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ അതിനെന്താണ്, അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഫുഡ് ഡ്രോപ്പിന് കുറച്ചുകൂടെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം. കുറച്ചുകൂടെ ഫിസിയോതെറാപ്പി മുന്നോട്ട് പോകുമ്പോഴേക്കും ആ കാലിൻ്റെ പാദത്തിൻ്റെ ബലം തിരിച്ചു വരും. ഫുഡ് ഡ്രോപ്പ് ക്രമേണ മാറ്റിയെടുക്കാം. പക്ഷെ അതുവരെയും നമുക്ക് കാലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്ലിൻ്റുണ്ട്. കാലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂവിനകത്തോ അല്ലെങ്കിൽ പുറകിൽ വള്ളിയുള്ള ഒരു ചെരുപ്പിനകത്തോ ഇടാൻ പറ്റുന്ന സ്പ്ലിൻ്റുണ്ട്. ആ സ്പ്ലിൻ്റ് ആ സമയം വരെ ഉപയോഗിക്കുകയാണെങ്കിൽ നടക്കുന്ന ഈസിയാവും, നടക്കുക വീഴാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പക്ഷേ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്ത് പൂർണ്ണമായ ബലം തിരിച്ചു വരുന്നവരെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇനി ബാക്ക് പെയിൻ, അതൊരു കോമൺ ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇത് വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് റിക്കവർ ആവാനും റീഹാബിലിറ്റേഷനിൽ എന്താണ് ട്രീറ്റ്മെൻറ്? വരാതിരിക്കാനായിട്ട് നമ്മൾ കഴുത്തുവേനയോ അല്ലെങ്കിൽ നടുവേനയോ, ഇപ്പോൾ പ്രത്യേകിച്ചും ചില പ്രൊഫഷൻ IT അതുപോലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന അവർക്ക് കഴുത്തുവേനയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് വേണം. അതുപോലെ വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ചികിത്സ, നടുവേന വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് കണ്ടുപിടിക്കണം, അതിന് കൃത്യമായ ചികിത്സ എടുക്കണം. അത് വന്നു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാനായിട്ട് നമ്മൾ റെഗുലറായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നട്ടലിന് സമാന്തരമായിട്ടുള്ള മസിലിൻ്റെ ബലം കൂട്ടുക. മസിലിൻ്റെ ബലം കൂടിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഒടിഞ്ഞല്ലിന് ചുറ്റും പ്ലാസ്റ്റർ പോലെ അത് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിൽ ഉള്ളിലുള്ള വിഷമം പടിപടിയായിട്ട്, സാധാരണ എപ്പോഴും തേയ്മാനം വന്നിട്ടായിരിക്കും ഇത് വരുന്നത്. പക്ഷേ ചുറ്റും സ്ട്രോങ് മസിൽസ് വന്നു കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു ഫ്രാക്ചർ വന്ന ബോണിന് ചുറ്റും പ്ലാസ്റ്റർ കാസ്റ്റ് ഇട്ടതുപോലെ ആക്ട് ചെയ്യുക. അതിൻ്റെ സപ്പോർട്ടിൽ ക്രമേണ ക്രമേണ ഇത് നമുക്ക് അസുഖം മാറിപ്പോകും, അതുപോലെ തിരിച്ചു വരാനുള്ള സാധ്യതയും കുറയും. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തൊക്കെയാണ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ കഴുത്തിൽ വേദനയുള്ള ആളാണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒന്ന് പില്ലോയുടെ കാര്യമാണ്. തീരെ ഹൈറ്റ് കുറഞ്ഞ പില്ലും കഴിഞ്ഞും മലനടുക്കും വേദനയുള്ള ആളാണെങ്കിൽ മലനടുക്കും പില്ലോ ഉപയോഗിക്കാതിരിക്കുക. അതെല്ലാം നിർബന്ധമുണ്ടെങ്കിൽ കനം കുറഞ്ഞ ഒരു പില്ലോ മാത്രമേ ഉപയോഗിക്കുക. ഒരിക്കലും ഒന്നി കൂടുതൽ പില്ലോ ഉപയോഗിക്കുകയോ ഹാർഡായിട്ടുള്ള പില്ലോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. അതല്ലാതെ അതിൻ്റെ കൂടെ തന്നെ ചരിഞ്ഞു കിടക്കുന്ന സമയത്ത് ചെറിയൊരു കുഷൻ വേണം. കാര്യം കഴുത്ത് ഒരിക്കലും സൈഡിലേക്ക് പോകാൻ പാടില്ല. ചരിഞ്ഞു കിടക്കുമ്പോൾ കുഷൻ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കഴുത്തിന് സ്ട്രെയിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യരുത്. സാധാരണ വരുന്ന കിടന്ന് വായിക്കുക, കിടന്ന് TV കാണുക, ഇപ്പോഴും മൊബൈൽ നോക്കുക, അതുപോലെ മൊബൈലിൽ കിടന്നുകൊണ്ടൊക്കെ ടൈപ്പ് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കണം. അതുപോലെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്, മൊബൈൽ കണ്ടിന്യൂസ് നോക്കുന്നത്, മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതൊക്കെ മേശപ്പുറത്ത് കൈവച്ചിട്ട്, കസേലിരുന്ന് മേശപ്പുറത്ത് കൈവച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കഴുത്ത് പതുക്കെ മാത്രമേ തിരിക്കാവുള്ളൂ. പെയിനുള്ള സമയത്ത് സഡൻ ജെർക്കി മൂവ്മെൻറ്റ്സ് കഴുത്തിൽ ചെയ്യാൻ പാടില്ല. പിന്നെ പെയിൻ കയ്യിലോട്ടൊക്കെ പെയിൻ റേഡിയേറ്റ് ആണെങ്കിൽ ആ സമയത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ വെച്ചാൽ സ്ത്രീകളാണെങ്കിൽ മിക്സിയുടെ ജാറ്, ഗ്രൈൻഡർ, അതിൻ്റെ ആ വൈബ്രേഷനൊക്കെ പെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ IT ബാങ്ക്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പകൽ സമയത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് നെക്ക് പെയിൻ വരാതിരിക്കാനായിട്ട് ഒന്ന് റിവോൾവിംഗ് ചെയർ ഉപയോഗിക്കുക, രണ്ട് മോണിറ്ററിൻ്റെ പൊസിഷൻ മാറ്റുക. ഇപ്പം മൺഡേ ട്യൂസ്ഡേ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ വെനസ്ഡേ ഒരു 2-3 ഇഞ്ച് മാത്രം ഒരു വശത്തേക്ക് മാറ്റുക. അതുപോലെ ഒരു ഫ്രൈഡേ ആകുമ്പോൾ മറ്റേ സൈഡിലേക്ക് മാറ്റുക. അതേപോലെ ചില സ്ക്രീനിൽ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു 10-15 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. കാരണം സ്ക്രീൻ എപ്പോഴും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നട്ടലിലെ ജോയിൻസിലും ഡിസ്കിലും ഒക്കെ ഒരേ പോയിന്റിലായിരിക്കും ലോഡ് വരുന്നത്. സ്ക്രീൻ മാറി മാറി പോകുമ്പോൾ ഇന്ന് ലോഡ് വരുന്ന പോയിന്റിൽ ഒരു 2-3 അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് ലോഡ് വരുന്നുള്ളൂ. അപ്പോൾ ശരീരത്തിന് അത് റീജനറേറ്റ് ചെയ്യാനോ റിക്കവർ ചെയ്യാനോ ഉള്ള ഒരു അവസരം ഉണ്ടാവും. മാറി മാറി പരീക്ഷിക്കുക, പരീക്ഷിക്കുക, അത്രയും കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ചെറിയൊരു ഇടവേള എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം.
ഡോക്ടർ, അപ്പൊ നമ്മള് നെക്ക് പെയിനെ കുറിച്ചാണ് പറഞ്ഞത്, വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഇതുപോലെ തന്നെയല്ലേ ബാക്ക് പെയിനും? വരാതെ ഇരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നടുവേദന ഉള്ള ഒരാൾക്ക് കൂടാതിരിക്കാനോ അല്ലെങ്കിൽ ഇനി വരാതിരിക്കാനോ ചോദിച്ചാൽ പ്രധാനമായിട്ട് നോക്കണമെന്ന് വെച്ചാൽ കഴിയുന്ന ആ പെയിനുള്ള സമയത്ത് കുനിയുന്നതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. അതിന് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ ഉയരത്തിൽ വയ്ക്കാം. അതുപോലെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് ആ സമയത്ത് കുനിയാതെ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ കുനിഞ്ഞ് ഭാരം എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതേപോലെ വീഴുന്നത് മാക്സിമം ഒഴിവാക്കുക. കാരണം വീഴുകയോ സ്ലിപ്പുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ വയലൻറ്റ് മൂവ്മെൻറ്റ് വരുന്നത് ഒഴിവാക്കുക. സാധാരണ തുമ്മുക ചുമയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഇന്ന് ചെയ്യരുത്. പെയിനുള്ള സമയത്ത് അത് പെട്ടെന്ന് വേദന കൂട്ടും. അത് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നോക്കുക. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ 43 വർഷമായി ഡയബറ്റിക് പേഷ്യന്റ് ആണ് ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഇപ്പം 40-35 നിലവിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഗ്ലൂക്കോമിൻ G2-4 മെറ്റോഫിറ്റോമിനും ഒക്കെ കഴിക്കുന്നുണ്ട്. നരമ്പിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ന്യൂറോകൈൻഡും ന്യൂറോബയോണും കഴിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ കൈ ഉയർത്തുമ്പോൾ നരമ്പിൽ കൂടി രക്തം ഇരച്ചു കയറുന്നതായിട്ടും കൈ ഉയർത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആരും നടക്കാൻ കഴിയുന്നില്ല, ബാലൻസ് ചെയ്യുന്നില്ല. അത് നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്നാ പെരുപ്പ്, കയ്യിലും കാലിലും പെരുപ്പുണ്ടാവും. അപ്പോൾ അതിനാ ഡോക്ടർ തന്നിരിക്കുന്ന മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. അത് വരാതിരിക്കാനും കൂടെ വേണ്ടിയാണ്. അതിനോട് തന്നെ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു ഉപകരണമുണ്ട്, ചെറിയൊരു ഉപകരണമുണ്ട് ടെൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പെരുപ്പും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നടക്കാനുള്ള വിഷമം ഒരു ചെറിയൊരു ഫിസിയോതെറാപ്പി, ഒരു ഷോർട്ട് കോഴ്സ് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ആ ഫിസിയോതെറാപ്പി എക്സസൈസ് തുടർച്ചയായിട്ട് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടിയും വരും. ഓക്കെ, ഇതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നല്ലേ, ഈ കൈ തയ്പ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതെന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ? സാധാരണ ഷുഗർ കൂടുമ്പോഴത്തേക്കും ഞരമ്പുകൾക്ക് വരുന്ന വ്യത്യാസം കൊണ്ടാണ് വരുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഡോക്ടർ, ടാക്കോയാണ് പെരുമ്പാവിലിരുന്ന്. ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ, എനിക്ക് 45 വയസ്സുണ്ട്. എന്റെ കാലിലെ ഈ ഡിസ്ക് ബൾജിങ് വന്നിട്ട് കാലിലേക്കുള്ള ഞരമ്പിന് ഭയങ്കര വലിച്ചലാണ്, വലിച്ചലും ഭയങ്കര വേദനയാണ് ഡോക്ടർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യും? അത് ഡോക്ടർ പറഞ്ഞ 2 ഡിസ്കിനും കംപ്ലൈന്റ് ഉണ്ടെന്നാ പറഞ്ഞത്, പേയ്മാനം ഉണ്ടെന്നാ പറഞ്ഞത്. നേരത്തെ എന്തെങ്കിലും ചികിത്സ ചെയ്തായിരുന്നു? MRI ചെയ്തിരുന്നു ഡോക്ടറെ. MRI ചെയ്തിരുന്നപ്പോ 2 ഡിസ്കിലേക്കും ചെറിയ തേയ്മാനം ഉണ്ട്. പക്ഷേ സർജറിയുടെ ഒരു സ്റ്റേജ് ആയിട്ടില്ലെന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ എനിക്ക് കാലിന്റെ പെരുവിരലിന് ഭയങ്കരമായ ഒരു അസ്വസ്ഥ. ഡോക്ടർ, സർജറി ഇപ്പം സ്റ്റേജ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അതുവരെയും നമ്മൾ നടുവിന് നട്ടലിൽ വരുന്ന ലോഡ് കുറയ്ക്കാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുനിയരുതെന്നും വെയിറ്റ് എടുക്കരുതെന്നും ഒക്കെ പറഞ്ഞായിരുന്നു. അതുപോലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇപ്പോൾ ഉള്ള വേദന പോകാനായിട്ട് മരുന്ന് വേണം. അതിൻ്റെ കൂടെ ഒരു കോഴ്സ് ഫിസിയോതെറാപ്പി വേണം. അതിൽ വേദന കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉള്ള എക്സസൈസ് പ്രോഗ്രാം ഉണ്ട്. ഇത് ഇതിന് വേദന തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ നട്ടലിന് ചുറ്റുമുള്ള മസിലിന് ബലം കൂട്ടാനുള്ള എക്സസൈസ് പ്രോഗ്രാം ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയും. അത് അടുത്ത സർജറി വേണ്ട ഒരു അവസ്ഥയിലോട്ട് ശരീരം എത്താതിരിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ വരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരോടൊക്കെ എന്താ ഡോക്ടർ? സാധാരണ സ്പൈനൽ കോഡ് ഇഞ്ചുറി വരുമ്പോൾ ഇപ്പം കഴുത്തിലോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് വരുന്നതെന്നനുസരിച്ച് ശരീരം തളർന്നു പോകും. കൈ തളർന്നു പോകാം, അല്ലെങ്കിൽ കാല് തളർന്നു പോകാം, അല്ലെങ്കിൽ കൈയും കാലും ഒരുമിച്ച് തളർന്നു പോകാം. ഒരു സാധാരണ കിടക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അത് തന്നെ ആ കിടക്കുന്ന അവസ്ഥ തന്നെ നമുക്ക് ഒരുപാട് അപകടം ഉണ്ടാക്കുന്നതാണ്. കാരണം പല പല കോംപ്ലിക്കേഷൻ വന്നിട്ട് ക്രമേണ അപകടത്തിലോട്ട് പോകും. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റ് എണീപ്പിക്കുക, പഴയുന്നിടത്തോളം ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നോക്കേണ്ട. അത് തന്നെ 2 രീതിയിൽ വരാം. കംപ്ലീറ്റ് ഇഞ്ചുറി വരാം, പാർഷ്യൽ ഇഞ്ചുറിയും വരാം. ഇപ്പോൾ ഒരു പാർഷ്യൽ ഇഞ്ചുറി വന്ന് അതുപോലെ റിക്കവർ ചെയ്യാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ എന്തുമാത്രം അവരുടെ മസിലിൻ്റെ ബലവും ശരീരത്തിൻ്റെ ബാലൻസും കഴിവുകളും കൂട്ടി നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതല്ല, ഒരു കംപ്ലീറ്റ് ഇഞ്ചുറിയാണ്, നമുക്ക് പിന്നെ ഒരു റിക്കവറി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ബലമുണ്ട്, എന്തുമാത്രം കഴിവുകളുണ്ട്, അത് മാക്സിമം ഉപയോഗിച്ച് അവരെ ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരിക. പക്ഷേ എന്ത് വന്നാലും ആൾ കിടക്കുന്ന അവസ്ഥയും നമ്മൾ മാറ്റണം. അവർക്കൊരു പരാശ്രയം കൂടാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് എത്തിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഒത്തിരി സഹായിക്കുന്ന ഉപകരണങ്ങളുണ്ട്, പല രീതിയിലുള്ള മോട്ടറൈസ്ഡും റോബോട്ടിക്കും ഒക്കെ ആയിട്ടുള്ള പലതരം ഉപകരണങ്ങളുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷിമിത എന്നാണ്, ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. ഓക്കെ ഡോക്ടർ, ചോദിച്ചോളൂ. എന്റെ ഹസ്ബൻഡ് എന്നെ 2017 ഫെബ്രുവരി ലാസ്റ്റ് സ്ട്രോക്ക് വന്നിട്ട് വലത് സൈഡ് കുറച്ച് പാർഷ്യൽ ആയിട്ട് പാരലൈസ് ആയി പോയി. അപ്പോ ആ സമയത്ത് നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു സൈഡ് വലത് സൈഡായിരുന്നു. പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കഴുത്തിന് താഴേക്ക് ആയിട്ട് ഇപ്പൊ തരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ കൈക്കും ഒക്കെ ഇങ്ങനെ തരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പോ അത് ഇപ്പോഴും മരുന്ന് സ്റ്റോക്കിനുള്ള ഒരു മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. ഈ തലയ്ക്കൊരു കനമൊക്കെ ഉള്ള മാതിരി ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് പ്രധാനമായിട്ട് ആ മരുന്നുകൾ ഡോക്ടർ തന്നിരിക്കുന്നത് ഇനി ഒരിക്കലും ഇതുപോലെ ഒരു അസുഖം വരാതിരിക്കാനും കൂടെ വേണ്ടിയാണ്. അപ്പോൾ അത് നിർത്താൻ പാടില്ല, ഡോക്ടർ ഉപദേശം ഇല്ലാതെ നിർത്താൻ പാടില്ല. മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. അതിനോടൊപ്പം ആ പെയിനും കൂടെ തൽക്കാലം മരുന്ന് വേണ്ടി വരും. ആ വേദനയ്ക്കും കൂടെ മരുന്ന് വേണ്ടി വരും. കാരണം ആ വേദന അവിടെ ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ആ ഭാഗം വയ്യാത്ത ഭാഗം ഉപയോഗിക്കാതിരിക്കും. ഉപയോഗിക്കാതിരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള റിക്കവറി തടസ്സം ഉണ്ടാവാം. അതേപോലെ തന്നെ ഓൾറെഡി റെക്കോർഡായിട്ടുള്ള റിക്കവറി വന്ന മസിലുകൾ തന്നെ ഉപയോഗിക്കാതിരുന്ന് കൂടുതൽ സ്റ്റിഫായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വേദന എന്തായാലും മാറ്റണം, മരുന്ന് കഴിച്ചാൽ അത് മാറ്റണം. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പം നമ്മൾ ബാക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഈ വെയിറ്റ് എടുക്കുന്നത്, അതായത് ബാഗൊക്കെ എടുക്കുന്നത്, അത് അവർക്ക് ഭാവിയിൽ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്, ഉണ്ട്. ബാക്ക് പെയിൻ വരാനും സാധ്യതയുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് നട്ടലിന് വളവുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊന്ന് കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന രീതി, പഠിക്കുന്ന രീതി, സ്കൂൾ ബാഗ് കൊണ്ടുപോകുന്നത്, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം മിക്കവാറും കുട്ടികൾ കട്ടിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ സോഫയിൽ കിടന്നിട്ടോ ഒക്കെ പഠിക്കും. അത് ക്രമേണ ചിലപ്പോൾ നട്ടലിന് വളവുണ്ടാവാൻ, അല്ലെങ്കിൽ ഓൾറെഡി ചെറിയ വളവുള്ളവരാണെങ്കിൽ അത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മളൊരു പരിധി കൂടിയിൽ അത് വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ അത് ഒത്തിരി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കുട്ടികൾ കഴിയുന്നതും മേശയുടെ അടുത്ത് കസേലിൽ ഇരുന്ന് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം കട്ടിലോ സോഫയിലോ ഒക്കെ കിടന്ന് പഠിക്കുന്നത് അപകടം ഉണ്ടാക്കും. രണ്ട്, അവരും ഇപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും, മൊബൈലും നോക്കുന്നുണ്ടാവും. അതെല്ലാം മേശപ്പുറത്ത് വെച്ച് തന്നെ, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതെല്ലാം മേശപ്പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കുക. മൂന്ന്, സ്കൂൾ ബാഗിൻ്റെ കാര്യം. സ്കൂൾ ബാഗ് എപ്പോഴും രണ്ട് സ്ട്രാപ്പുള്ള ബാഗ് തന്നെ ഉപയോഗിക്കുക. രണ്ട് തോളും ഇടുന്ന സ്ട്രാപ്പുള്ള ബാഗ് തന്നെ ഉപയോഗിക്കുക. അത് ഏറ്റവും കുറച്ച് സമയം മാത്രമേ ബാഗ് തോളി തൂക്കാമല്ലോ. അതായത് ബസ്സിലോ കാറിലോ പോകുമ്പോഴോ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമ്പോഴോ സ്കൂളിൽ വെയിറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ബാഗ് താഴെ എടുത്ത് വയ്ക്കുക. അതുപോലെ ബാഗിൻ്റെ വെയിറ്റ് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുക. കാരണം ഒരാളുടെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ 15%, കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ 15% താഴെ മാത്രമേ വരാൻ പാടുള്ളൂ സ്കൂൾ ബാഗ്. സാധാരണ എല്ലാ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും വാട്ടർ ബാഗും ഒക്കെ വരുമ്പോൾ അതിനെ വാട്ടർ ബോട്ടിലും വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ വരും. ഇപ്പം കാരണം ആൺകുട്ടികളൊക്കെ ആകുമ്പോൾ പേരൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കും. പെൺകുട്ടികളാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡ്രസ്സ് കവേർഡ് ആയിരിക്കും, ഒരു പരിധി കൂടുതൽ വളവ് വന്നിട്ടായിരിക്കും തന്നെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് പേരൻസാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഇടുക്കി നിന്ന് സുരേഷ് ആയിരുന്നേ. ചോദിച്ചോളൂ. സാറേ, എനിക്ക് 3 വയസ്സുള്ള ഒരു കൊച്ചുണ്ടായിരുന്നേ. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. ആ കൊച്ചു ഇങ്ങനെ ഈ തലയുടെ പുറകിലായിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു വേദന വരുവേ, അപ്പൊ ഇങ്ങനെ ഒന്ന് തിരുമിട്ടൊന്ന് കരയുമായിരുന്നു. അതിന് ഞരമ്പിന്റെ വല്ലതും ഒന്നും അറിയാൻ വേണ്ടിയായിരുന്നു സാറേ. അല്ല, അതെന്തായാലും ഡോക്ടറെ കാണിക്കണം. കാരണം ഒരു കുഞ്ഞിന് വേദന ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സാറിന് വലിയവർക്ക് വരുന്നതല്ലല്ലോ. കുഞ്ഞിന് വരാനുള്ള കാരണം എന്തായാലും നമ്മൾ നോക്കണം. ആ, എന്താണ് കാരണമെന്ന് നോക്കണം. അത് ന്യൂറോ ഡോക്ടറെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഡോക്ടറെ എന്തായാലും കാണിക്കണം. അതെനിക്ക് തോന്നുന്നു ഷോൾഡർ പെയിൻ ആണോ അതോ കഴുത്തിൻ്റെ വേദന ആണോ. കാരണം കുഞ്ഞിന് വേദന വരുമ്പോൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം. ഓക്കെ, അതും എന്തെങ്കിലും നാഡി സംബന്ധമായ കാരണങ്ങളായിരിക്കും. ആയിരിക്കണം എന്നില്ല, അതൊരിക്കലും അങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ മസിൽ പെയിൻ ആയിരിക്കാം. ഓക്കെ, ഇന്ന വലിയ പ്രശ്നമുള്ളതായിരിക്കില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളത് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അതെ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആവുമ്പോൾ നേരത്തെ തന്നെ അത് കണ്ടുപിടിച്ച് അതിനൊരു ട്രീറ്റ്മെൻറ്റ് നടത്തിയാലേ. തീർച്ചയായിട്ടും. ഇപ്പം കുട്ടികളുടെ ബാഗിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം ഞരമ്പ് തടിക്കുന്ന ഒരു പ്രകൃതമുള്ള, അതായത് കാലിൻ്റെ സൈഡിൽ ഞരമ്പ് തടിച്ചു വരുന്ന ഒരു പ്രകൃതം പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട്. അതും എന്തെങ്കിലും നാഡി സംബന്ധമായ അത് വെരിക്കോസ് വെയിൻ വരുന്ന നാഡി സംബന്ധമായിട്ടുള്ളതല്ല. പക്ഷെ അതും നമ്മൾ സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. അതായത് നിൽക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. കാരണം വീട്ടമ്മമാരൊക്കെ വീട്ടിൽ നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് നേരം നിൽക്കുന്നുണ്ടാവും. അത് മാക്സിമം നിൽക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. വയറ് വരാതെ നോക്കുക. കാരണം വയറ് വരുമ്പോൾ ഡ്രസ്സ് പ്രസ്സായിട്ടും ഇരിക്കുമ്പോഴൊക്കെ കൂടുതൽ വെയിൻ്റെ പുറത്ത് കംപ്രഷൻ വരും. ഭാരം ഒബീസ് ആവാതെ നമ്മുടെ ശരീരം എക്സസൈസൊക്കെ ചെയ്ത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ പൊണ്ണത്തടിയും കോമൺ ആയിട്ട് വരുന്ന അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ പല അസുഖങ്ങളിലേക്കും പോകുന്നുണ്ട്. അത്തരം ആളുകൾ റീഹാബിലിറ്റേഷനിൽ വരാറുണ്ടോ? റീഹാബിലിറ്റേഷനകത്ത് വെയിറ്റ് മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ആളുടെ ഭാരം കുറയ്ക്കുക. അതിനും എക്സസൈസ് പ്രോഗ്രാമും ഡയറ്റും ഒക്കെ ചെയ്ത് ഭാരം കുറയ്ക്കുക എന്നുള്ളത് ഇതിൻ്റെ പാർട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടി എന്തെങ്കിലും ഒരു ഡോക്ടർക്ക് ഒരു ടിപ്പ് പറയാനുണ്ടോ? ടിപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായി എക്സസൈസ് വേണം. അതിനെ ഒഴിവാക്കാൻ പറ്റില്ല, അതിന് ബൈപ്പാസ് ചെയ്യാൻ മറ്റൊന്നും ഇല്ല. എന്തായാലും എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടുപിടിക്കണം എക്സസൈസ് ചെയ്യാനായിട്ട്. അത് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണം. ഇനി അതല്ല, സമയം തീരെ ഇല്ലാത്തവരാണെങ്കിൽ ജോലിക്കിടയിൽ തന്നെ, ജോലിക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഒക്കെ നടന്നാൽ മതി. നടക്കാം, ഏതെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ ഓഫീസിനകത്ത് തന്നെ അല്ലെങ്കിൽ ലിഫ്റ്റിൽ ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കോ, പടി കയറുകയോ, ഏതെങ്കിലും രീതിയിൽ നമ്മൾ കൃത്യമായി എക്സസൈസ് ചെയ്യണം. സെലക്ട് ചെയ്ത് ചെയ്യുക, എന്തായാലും ചെയ്യുക. പിന്നെ അതേപോലെ ഇപ്പം തന്നെ ആണെങ്കിലും മൊബൈലിലൊക്കെ അതിന് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് വേറെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര ചുവട് നടന്നു എന്ന് മൊബൈലിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് ആവശ്യമുള്ള എത്തിയില്ലെങ്കിൽ നമ്മൾ കൂടുതൽ നടക്കുക. അതുപോലെ കൃത്യമായിട്ട് ഡയറ്റ് നോക്കുക.
വന്നിട്ട് ഇപ്പം ഒരു ഒബീസ് ആയതിനു ശേഷം തിരിച്ചു വരാ തിരിച്ച് നേരെയാക്കാൻ നോക്കുന്നതിനേക്കാളും തുടക്കത്തിലെ വരാതിരിക്കാൻ നോക്കുക, വരാതിരിക്കാൻ നോക്കുക. അത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ അത് നോക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ വയനാട്ടിൽ നോമനയാണ് വിളിക്കുന്നത്. ആ ചോദിച്ചോളൂ. അപ്പൊ എന്റെ കാലിന്റെ ഇടതുകാലിന്റെ പേര് ചെറിയ രണ്ട് വിരലടക്കം ആദ്യം വേദന വന്നു, അതിങ്ങനെ മുകളിലോട്ട് വന്ന് തൊട വരെ എത്തി. അപ്പൊ ഞാൻ ഓർത്തോഡോക്സ് കാണിച്ചപ്പോ പിന്നെ എക്സ്റേ എടുത്തപ്പോ പറഞ്ഞത് ഞരമ്പ് ചുരുങ്ങുവാണ്. അപ്പൊ ഞാൻ അതിന് കുറച്ച് കുളിയെ കഴിച്ചിട്ട് ഒരു മാറ്റവും കാണുന്നില്ല. നടുവിന് വേദനയുണ്ടോ? നട്ടില് വേദനയുണ്ടോ? ചില സമയങ്ങളിൽ നട്ടിലിന് വേദന വരാറുണ്ട്. സാധാരണ നട്ടിൽ വിഷമം ഉണ്ടെങ്കിൽ, ഡിസ്കിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ കാലിലോട്ട് വേദന വരാറുണ്ട്. അപ്പോൾ അത് മെഡിസിൻ വേണം, മെഡിസിൻ വേണം. അതുപോലെ ഫിസിയോതെറാപ്പിയിൽ ശരിക്കും അത് എന്താണെന്ന് നോക്കണം. നോക്കിയിട്ട് ഫിസിയോതെറാപ്പിയിലൊക്കെ മാറുന്നതാണെങ്കിൽ നമുക്ക് അത് ഫിസിയോതെറാപ്പി കൊടുത്ത് മാറ്റാൻ പറ്റും. പക്ഷെ ഇത് മെഡിസിനിൽ കുറച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഇനി കോമൺ ആയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ വിഭാഗത്തിനാണ് റീഹാബിലിറ്റേഷൻ വേണ്ടത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒന്നുകൂടി അതിലേക്ക് തിരിച്ചു വരാം. ഹെഡ് ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ള ആളുകൾ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അത് റീഹാബിലിറ്റേഷൻ കഴിയുന്നത് നേരത്തെ തുടങ്ങുക. കാരണം ആ ഇഞ്ചുറി വന്ന് കഴിഞ്ഞ ഉടനെയുള്ള സമയമാണ് ഒരു ഗോൾഡൻ പീരീഡ്. ആ സമയത്ത് കിട്ടുന്ന സ്പീഡ് ഓഫ് റിക്കവറി പിന്നെ കിട്ടില്ല. പിന്നെ പിന്നീട് പോകുമ്പോഴേക്കും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കഴിയുന്നതും പെട്ടെന്ന് തന്നെ റീഹാബിലിറ്റേഷൻ തുടങ്ങുക. അത് ഏറ്റവും കഴിയുന്ന മാക്സിമം സ്പീഡിൽ, നമ്മൾ സ്പീഡ് ഓഫ് റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം സ്പീഡിൽ റിക്കവറി വരുത്തിക്കാനായിട്ട് നോക്കുക. നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നല്ല റിക്കവറിയും വരുത്തിക്കാൻ നോക്കുക. കാരണം എത്രത്തോളം ഇൻഡിപെൻഡ് ആക്കാൻ പറ്റുമോ അതുപോലെ ഇൻഡിപെൻഡ് ആക്കാൻ നോക്കുക. പിന്നീട് വരുന്ന സാധാരണ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ആൾ റിക്കവറി ആയിക്കഴിഞ്ഞാലും ഇപ്പം ഫാമിലി തിരിച്ച് ജോലിക്കൊന്നും വിടില്ല, വീട്ടിൽ തന്നെ ഇരുത്തിക്കും. അപ്പം ക്രമേണ ആളുടെ ലൈഫ് പിന്നെയും ഒരു പ്രയോജനമില്ലാതെ പോകും. അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷൻ വരും, കഴിവുകൾ വീണ്ടും കുറഞ്ഞു പോകും. അപ്പോൾ ഒരു റിക്കവറി ആയാളെ വിത്ത് ആളുകൾ ഫാമിലിയുടെ സപ്പോർട്ടോടെ കൂടെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കഴിയുന്ന നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാനും നോക്കണം. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.